ഒന്നുമില്ല, ആയാ പോവാനായാ എന്നില്ലാ. ഞാൻ എന്തോ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് പാട്ട് കേട്ടു. എന്തുകൊണ്ട് ഈ പാട്ടിനൊരു ചെറിയ കഥ കേട്ടു അത്ര കളിക്കണ്ടേ. 2013 അഞ്ചെട്ടോല മുമ്പാ. അപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണപുരം റെയിൽവേ ക്രോസ് ഇല്ലേ, അതെന്തോ അതങ്ങനെ ഇടക്കിടക്ക് അടച്ചിടല്ലേ. അപ്പൊ അങ്ങനെ ആ ഇടക്ക് അടച്ചിട്ടപ്പോ പറ്റിയൊരു സംഭവമാണ്. അന്നേരം എപ്പോ കനീഷ്കൊക്കെ പോവാറ്, കനീഷ്ക ബസ് 8:50. അപ്പോ ഞാനങ്ങനെ കനീഷ്ക ബസ് ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് 8:30 പൂക്കോട്ടി വന്നു. അപ്പോ സമയം വൈകി വന്നു, 8:30 വരേണ്ട പൂക്കോട്ടി 8:45 ആ സമയത്ത് വന്നപ്പോ, ആ ലേറ്റ് ആയി വന്നപ്പോ കനിഷ്കക്ക് വരേണ്ട ഒരു ആളൊക്കെ അതിനേറി പോയി. അതിന് കാത്തിക വന്നു, അതിനും തിരക്കായി. അപ്പൊ കനിഷ്കക്ക് തിരക്ക് കുറവാണ്, സാധാരണ ഞാൻ പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. അപ്പൊ തിരക്ക് കുറവാണ്, എന്നിട്ട് കയറി തിരക്ക് കുറവായിരുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അപ്പോ മുന്നിൽ ആ ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ സ്കൂളിൽ പഠിക്കണം, ഹയർ സെക്കൻഡറി ആണെന്നു, ഹയർ സെക്കൻഡറി പഠിക്കുന്നു തോന്നുന്നല്ല, ഹയർ സെക്കൻഡറി പഠിക്കുന്നു. ആ പ്ലസ് വണ്ണോ പ്ലസ് ടു പഠിക്കുന്നതാണ്. അപ്പൊ മുടി ഇങ്ങനെ പിന്നെയ്തിട്ടിട്ടുണ്ട്. ആ പ്ലസ് വണ്ണ് പഠിക്കും, ഞാൻ ഡിഗ്രി പഠിക്കുന്നു. അപ്പൊ മുടി ഇങ്ങനെ പിന്നെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാ, നമ്മൾ കഴുത്താ കാണുന്നു ഇങ്ങനെ. അപ്പൊ കഴുത്തിലൊരു കറുത്ത ചരടുണ്ട്. അപ്പോ അത് കണ്ടപ്പോ ഇങ്ങനെ ആരാന്ന്, കാരണം കറുത്ത ചരട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മാത്രല്ല, അന്ന് തിരക്കും ഭയങ്കര കുറവായിരുന്നു. ആ ബസ്സിലാളില്ല, മുന്നിൽ ഇങ്ങനെ ഇതാ കാണുന്നു. അപ്പൊ ഇവളുടെ കഴുത്ത് ഇങ്ങനെയാണ്. അപ്പോ സ്കൂൾ സ്റ്റോപ്പ് എത്തി. അപ്പൊ ഇവളിറങ്ങി പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഇത് ആരാണെന്ന് അറിയാം. ചെറുങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടു. അപ്പൊ നമുക്ക് ആരാണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടാവൂലേ, ഇതാരാ. ആ ഒരു മറ്റേ വൈകുന്നേരം ആ സമയത്ത് സ്കൂള് വിട്ട് ബുറാക്ക് ഉണ്ട്, 4:05. ആ അപ്പോ അതിനാണ്, അത് തൊട്ടാണ് സ്കൂൾ പിള്ളേർ കയറുക. ആ അപ്പൊ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാല്, ആ ദിവസം ബുറാക്കിന് കയറി, ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി, ഇങ്ങനെ ഭയങ്കര തിരക്കാം നോക്കി, കണ്ടില്ല. അടുത്ത ദിവസം അതിന് ശേഷമുള്ള ബസ്സിന് കയറി അങ്ങനെ കയറി ആ സാധനം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. അയാള് 4:50 ജനാർദ്ദനക്കാണ് പോകുന്നത്. ആ അപ്പൊ ഞാൻ പിന്നെ സ്ഥിരം ജനാർദ്ദനൊക്കെ പോകാൻ തുടങ്ങി വൈകുന്നേരം. അപ്പോ അന്നേരം എന്ന് വെച്ചാൽ, ആ സമയത്ത് ബാക്കിലെ സീറ്റില്ലേ, ബാക്കിലെ 2 സീറ്റ് എടുത്തു മാറ്റി. ആ ബാക്കിലെ 2 സീറ്റ് എടുത്തു മാറ്റിയോണ്ട് ആടെ നിക്ക. ആ ഞാനിപ്പോ കയറിയ പാട് എല്ലാരും മുന്നോട്ട് പോകുമ്പോ ഞാൻ ബാക്കോട്ട് പോകും. ബാക്കോട്ട് പോയി ആടെ നിക്കും. എന്തിനാന്ന് വെച്ചാല്, ഇവിടെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ടാകും, ഒരു ചെറിയ ഇറക്കം. ചെറിയ ഇറക്കത്തിൽ ഇറങ്ങുമ്പോ ഞാൻ തിരിഞ്ഞു, ആ ചില്ലണ്ടല്ലേ ഉണ്ടാവുക. ആ അപ്പൊ അതിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇറക്കുവാന്ന്, അപ്പൊ ബസ് പതിയെ പോവാ. അപ്പൊ എനിക്ക് ഇവളെ ശരിക്കും കാണാനും പറ്റും. അപ്പൊ ഇവളെ ഇറങ്ങി വലത്തേക്കൊരു പോവാറുണ്ട്, വലത്തേക്ക് പോസ്റ്റ് ഓഫീസ് ഒക്കെന്നല്ല. അപ്പൊ ഇറങ്ങി അങ്ങനെ പോവും. അപ്പൊ അങ്ങനെ സ്ലോലി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കാണുകയും ചെയ്യാം അങ്ങനെ. പിന്നെ ഞാനിത് ഞാൻ ആരോടും ഇങ്ങനെ ഇവളെ കുറിച്ച് അറിയണം എന്ന് പക്ഷേ ആരോടും ചോദിച്ചില്ല. ഞാൻ ആരോടും ചോദിച്ചില്ല, നമ്മുടെ ചെങ്ങായ ഫ്രണ്ട്സ് സർക്കിൾ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, ചോദിച്ചില്ല അങ്ങനെ ആരോടും ചോദിച്ചില്ല. പക്ഷേ ആ സമയത്ത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു ചേക്കൻ, അപ്പൊ അവനോട് ചോദിച്ചപ്പോൾ അവന്റെ പേര് കിട്ടി. പേര് കിട്ടിയ പാടെ തന്നെ ഫേസ്ബുക്കിന്റെ പാസ്വേഡും മാറ്റി, ജിമെയിലിന്റെ പാസ്വേഡും മാറ്റി, ഫേസ്ബുക്കിന്റെ പാസ്വേഡും മാറ്റി, ജിമെയിലിന്റെ പാസ്വേഡും മാറ്റി. ശരി, ഞാൻ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ എന്തെങ്കിലും പറയണം അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇതിങ്ങനെ ഭയങ്കര ഇങ്ങനെ കുറെ ദിവസം ഇങ്ങനെ ജനാർദ്ദനം തന്നെ, ജനാർദ്ദനം ഇങ്ങനെ കൊണ്ടുപോയി 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 കൊണ്ടുപോയി. ഒരു ദിവസം ഞാൻ വിചാരിച്ചു പോവാ, ഇന്ന് പോവാന്ന് വിചാരിച്ചു. പിന്നെ അവളുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ വിചാരിക്കും വേണ്ട നാളെ, കാരണം ഞാൻ അങ്ങനെ അവിടെ ഇറങ്ങുന്നില്ല. അപ്പോൾ ആളെല്ലാം എന്ത് വിചാരിക്കും, ആ ഒരു ഇതൊക്കെ കണ്ട അങ്ങനെ ഇറങ്ങണം. ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ച് എന്ത് വെച്ചു, ഇറങ്ങാന്ന് വിചാരിച്ചു. ഇറങ്ങാന്ന് വിചാരിച്ചു, ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് എല്ലാരും അന്ന് നോക്കുന്നു പറ അവിടുത്തെ നാട്ടുകാരെ. അവിടെ ഒരു കടയുണ്ട്, കടക്കാരെ നോക്കുന്നു, അവിടെ ഒരു പ്രതിമയുണ്ട്, പ്രതിമ എന്നെ നോക്കുക, എല്ലാരും നോക്കുന്നു പോലെ. അപ്പൊ ഇവള് പാസ് ചെയ്ത് പോയി. അപ്പൊ എല്ലാരും അന്ന് നോക്കുന്ന പോലെ, കാരണം ഞാൻ അവിടെ ഇറങ്ങുന്നു, ഞാൻ യൂണിഫോം, ഡിഗ്രി യൂണിഫോം ആയിരുന്നു. അപ്പൊ ഇറങ്ങി ഞാൻ, ആ ഇവള് പോയി. അപ്പൊ എല്ലാരും അന്ന് നോക്കുന്നു, ഇവളുടെ പിറകെ തന്നെ ഇങ്ങനെ പോകാൻ പറ്റുമോ. ഞാൻ എന്ന് വെച്ചാൽ നേരെ അവിടെ ഒരു കടയിൽ കടയുണ്ടെന്ന് പറഞ്ഞു, കടയിൽ പോയി ഒരു നാരങ്ങ സോഡ വാങ്ങി, മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. നേരെ പോയി, നേരെ പോയി ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ദൂരെ പോയാ, ഇതാക്കി കുടിക്കണ സമയം. ഞാൻ അവളുടെ പറയുന്നു പോയി, അവളെ കണ്ടു. അപ്പൊ ഞാൻ അവളെ വിളിച്ചു, ശുശു എന്ന് അടിച്ച് തിരിഞ്ഞു നോക്കാം, ശുശു എന്ന് വെച്ചാൽ. അപ്പൊ വിളിച്ചു തിരിഞ്ഞു നോക്കി. അതൊന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു നമ്മൾ ഈ സിനിമയിലും കാണുന്നതാ, ഒന്നെങ്കിൽ അവിടെ ഇവളുടെ പോലത്തെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ടാവുന്നില്ല. ഒരു എക്സ്പ്രഷൻ ഇല്ല, നേരെ പോയി.
നേരെ പോയി ഇറ്റ ഇറ്റന്നോട്ട് ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ ഇവളിങ്ങനെ ജസ്റ്റ് നോക്കുമല്ല അന്നേറസിലൊക്കെ പോലെ നോക്കും പക്ഷെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല. പിന്നെ ഞാൻ എന്ത് വെച്ചാൽ ആ സമയത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് കയറും. അപ്പൊ ഇവളുടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എടുത്തു ഞാൻ ഇവളുടെ പേര് ആരോടും ചോദിച്ചില്ല, അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തോളം എടുത്ത് മൊത്തം സെർച്ച് ചെയ്ത് ഞങ്ങള് കണ്ടുപിടിച്ച് റിക്വസ്റ്റ് അയച്ചു. റിക്വസ്റ്റ് അയച്ച മാത്രല്ല പിറ്റേ ദിവസം ആവും റിക്വസ്റ്റ് ക്യാൻസൽ ഒന്നുകൂടെ ആയിരിക്കും, കാരണം എന്താ മുകളിൽ തന്നെ വന്ന് നിൽക്കാൻ വേണ്ടി ആ മോൾ. അപ്പൊ ഇവള് എപ്പോ കയറുമ്പോ ആ മുകളിൽ തന്നെ വന്ന് നിൽക്കല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്തിട്ടാകുമ്പോ പിന്നെ ആ പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചാറ്റൊക്കെ തുടങ്ങി. ആ സമയത്ത് ഈ വാട്സപ്പ് നോക്കുമ്പോൾ വാട്സപ്പ് നമ്പർ വരുന്ന സമയമൊന്നുമല്ല അല്ലേ, എല്ലാവരുടെയും വാട്സപ്പ് ഇല്ല. ഇപ്പൊ ആ സമയത്ത് വാട്സപ്പ് ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പുതിയ ഫോൺ എടുത്തപ്പോ വാട്സപ്പ് ആക്കി. അപ്പോ ആ സമയത്ത് എനിക്ക് നോക്കിയെന്റെ QWERTY കീപാഡ് ഫോണാണ്. അപ്പൊ ആ പക്ഷെ റബ്ബർ ബാൻഡിനകത്തുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്, അതായിരുന്നു. നെറ്റൊന്നും ഓഫാക്കാൻ പറ്റില്ല. വോഡഫോണിന്റെ 200 2G പ്ലാൻ ഒക്കെ അത് ചേരും ഒരു മാസത്തേക്ക്. അതായത് നെറ്റൊന്നും ഓഫാക്കൊന്നുമില്ല. അപ്പൊ കോളേജിൽ കൊണ്ടുപോകും. അപ്പോ മറ്റേ ആ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചാറ്റൊക്കെ തുടങ്ങി. ഒരു ദിവസം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ കാഷ്വൽ ആയിട്ട് ഒരുപാട് ചാറ്റൊക്കെ ചെയ്യും. അപ്പോ ഒരു ദിവസം ഇവക്ക് ഇതാ സ്റ്റഡി ലീവായോണ്ട് ഇവള് വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിലായിരുന്നു, ക്ലാസ്സിലായിരുന്നു. അപ്പോ മെസ്സേജ് വന്നു, നമ്പർ ലെറ്റ് ഓഫ് ആക്കാൻ പറ്റില്ല. ആ മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കി. അപ്പൊ ഒരു വോയിസ് മെസ്സേജ് ആണ്. നോക്കുമ്പോ ഇവള് ഈ പാട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പാട്ട് പാടിയിട്ടല്ല, പാട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജയിക്കണം കേട്ടാ.